ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹോട്ടൽസോ ടി വിയുടെ ടോക്ക് ഓഫ് ദ ഡേയിലേക്ക് ഞാൻ ജയ്മോൻ സേവ്യർ, രഞ്ജിനി, ഞങ്ങൾ സഹർഷം, സന്തോഷപൂർവ്വം, സ്നേഹപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ടോക്ക് ഓഫ് ദ ഡേയിൽ നമ്മൾ എന്താ രഞ്ജിനി ചർച്ച ചെയ്യുന്നത്? ചർച്ച ചെയ്യുന്ന വെച്ചാൽ ഇപ്പം നമ്മുടെ ഒരു ഇപ്പം റിയാലിറ്റി ഷോകളുടെ ഒരു കാലമാണല്ലോ, കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്ത ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നില്ലേ, ഓ നമ്മുടെ ബിഗ് ബോസ്. എപ്പോഴും പറയാനുള്ള കാര്യമുണ്ടല്ലോ, നീ ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. അതെ അതെ, പ്രേക്ഷകർ ഇങ്ങനെ വലിയ കളികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് 50 ദിവസമായി, 60 ദിവസമായി, 70 ദിവസമായി, 80 ദിവസമായി, രഞ്ജിനിയൊക്കെ പ്രതീക്ഷിച്ചില്ലേ ലാലൻ ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം എന്ന് പറഞ്ഞപ്പോ ആ എന്താണ് ആ വലിയ ബുദ്ധിമുട്ടുള്ള ടാസ്കുകൾ കൊടുക്കുമെന്ന് വിചാരിച്ചു. അതിന് വിചാരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റു ഭാഷകളിലെല്ലാം, ഇംഗ്ലീഷിൽ തുടങ്ങിയ റിയാലിറ്റി ഷോ, തെലുഗു, കന്നഡ, തമിഴ്, അങ്ങനെ എല്ലാ ഹിന്ദി എല്ലാ ഭാഷകളിലും, എല്ലാ ഭാഷകളിലും, എല്ലാ ഭാഷകളിലും മികച്ച നിലവാരം പുലർത്തിയും അതിന്റെ അവസാന സ്റ്റേജിലൊക്കെ കട്ടിക്കട്ടിയായിട്ട് ടാസ്കുകളാണ് കൊടുത്തത്. അപ്പം ഒരാളെ നമ്മൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അതിലൊരു എന്താ പറയാ, അദ്ദേഹം അതിന് കേപ്പബിൾ ആണ്, അല്ലെങ്കിൽ ഫിറ്റ് ഫോർ ഇറ്റ് എന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. പക്ഷെ മലയാളത്തിൽ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനൊന്നും സംഭവിച്ചില്ല. ലാസ്റ്റ് കൊടുത്ത ടാസ്ക് എന്താ പറയാ, മലയാളത്തിലെ ടാസ്കുകൾ ഒരു പാട്ട് കൊടുത്തിട്ട് ആ പാട്ടിലെ കഥാപാത്രങ്ങളായി ആ പറഞ്ഞ അഭിനയിക്ക്, എന്നിട്ട് ഒരു ദിവസം മുഴുവൻ ഇതൊക്കെ എല്ലാരും നമ്മള് വീട്ടിൽ ചെയ്യണ കാര്യമല്ല, അവര് തകർക്കും. അവരെല്ലാരും പറയാനേ പറ്റുന്നില്ല, പ്രേക്ഷകരെ കളിയാക്കുന്നു. നമ്മളെല്ലാവരും ഈ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ ലാലേട്ടൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മള് ഭയങ്കര പ്രതീക്ഷയോടെ ലാലേട്ടൻ തന്നെ പറയുന്നു ഇനി ചെറികളിലില്ല മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ എപ്പിസോഡിലും വരുന്നു. അപ്പൊ നമ്മൾ ഇനി എന്താണ് അടുത്ത വലിയ കളി? ടാസ്ക് ഒക്കെ ഭയങ്കര ഹെവി ടാസ്ക് ആയിരിക്കും. 100 ദിവസവും ആർട്ടിസ്റ്റുകളും പ്രഷറും എല്ലാം ഒരുപോലെ വെയിറ്റ് ചെയ്തൊരു സംഭവമായിരുന്നു. എന്താണെങ്കിലും പ്രഷർക്ക് വളരെ നിരാശയായി പോയി എന്ന് വേദനാജനകമായി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ബിഗ് ബോസ് വരുന്നുണ്ടെങ്കിൽ അതിൽ ഹെവി ടാസ്കുകൾ കൊടുക്കുന്നു പ്രതീക്ഷിക്കാം അല്ലേ? അങ്ങനെ അങ്ങനെ വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ അപകടമില്ലാത്ത ടാസ്കുകൾ, നല്ല ടാസ്കുകൾ. എന്നാലാണ് അവർ നമുക്ക് സ്ക്രീൻ ചെയ്ത് അവരെല്ലാവരും ഏറ്റവും കൂടുതൽ കേപ്പബിൾ ആയിട്ടുള്ളത് അവർക്കാണോ അത് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ അല്ലേ. നമ്മള് ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞല്ലോ, ഈ സീസൺ കഴിഞ്ഞല്ലോ, ഈ സീസൺ നമ്മള് വലിയ കളിക്ക് വേണ്ടി കാത്തിരുന്ന് മണത്തു. അപ്പൊ ഇനിയെങ്കിലും ബിഗ് ബോസ് നല്ല രീതിയിൽ നല്ല ടാസ്കുകൾ പ്രേക്ഷകർക്ക് എനർജറ്റിക് ആയ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ടാസ്കുകൾ കൊടുത്ത് നല്ല പ്രൊഫഷണൽ ആയിട്ട് അവതരിപ്പിക്കട്ടെ. ലാലേട്ടൻ പോലുള്ള വലിയൊരു കലാകാരൻ, ജനങ്ങൾക്ക് അത് കിട്ടാതെ പോകുമ്പോൾ നിരാശയും അതിനോടൊപ്പം തന്നെ വലുതാണ്. ഉണ്ടാക്കാൻ പറ്റില്ല, പിന്നണിയിൽ അതാണ് അവരാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മളാ നിരോധനയിലൂടെ തന്നെ ഇന്നത്തെ പരദൂഷണം. ഞങ്ങളുടെ വരാനിരിക്കുന്ന പുതിയ പുതിയ പ്രോഗ്രാമുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കണിൽ വിരലമർത്തുക. നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങളുടെ പ്രചോദനം. പുതിയ പുതിയ പ്രോഗ്രാമുകളുമായി, ടോക്ക് ഷോകളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.